എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിന്ന് കിറ്റർ ഹോസ്പിറ്റലിന്റെ ഈ വാട്ടർ വേർക്കിംഗ് സെന്റർ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, കിറ്റർ ഹോസ്പിറ്റലായിരുന്നു എന്റെയും ഡെലിവറി. ആക്ച്വലി ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടെ ജനിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി കെയർ, അത് കഴിഞ്ഞ ഡെലിവറി, എന്റെ പോസ്റ്റ്മോർട്ടം ഫേസ്, ഐ എം സ്റ്റിൽ ഗോയിങ് ത്രൂ ഇറ്റ്. സോ അപ്പം അതിലെല്ലാം കിറ്റർ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല, ഐ എം ഷുവർ ഇവിടെ വരുന്ന ഓരോ മദേഴ്സിനും കിറ്റർ ഹോസ്പിറ്റൽ ഒരു ഫാമിലി പോലെയാണ്. വി ഓൾ നോ അബൌട്ട് യു നോ അവരുടെ എല്ലാ വർഷവും അവർ നടത്തുന്ന ഫാഷൻ ഷോ, അതുപോലെ പല പല ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് യുനോ ദേ കീപ് ഇറ്റ് ഹാപ്പനിങ് ഫോർ ഓൾ ദി പ്രഗ്നൻറ്റ് വുമൻ. സോ എ ഹോസ്പിറ്റൽ ദാറ്റ് എൻകറേജസ് പ്രഗ്നൻസി ആൻഡ് സെലിബ്രേറ്റ് പ്രഗ്നൻസി, അതാണ് കിറ്റർ ഹോസ്പിറ്റൽ. ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തിരുന്നത് വാട്ടർ ബേർത്ത് ആണ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. പക്ഷെ ഞാൻ നാച്ചുറൽ ബേർത്തിങ് സെൻറ്റേഴ്സിലെല്ലാം പോയപ്പം അവിടെ എൻ ഐ സി യു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കതൊരു കുറച്ച് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു എൻ ഐ സി ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ വാട്ടർ ബേർത്തിങ് സെൻറ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാ മദേഴ്സും മദർ ടു ബി ഈ ഒരു ഫെസിലിറ്റി അതിൻ്റെ ബെസ്റ്റോട് കൂടി തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതിന് താങ്ക് യു. താങ്ക് യു ടു ഹോസ്പിറ്റൽ ആൻഡ് താങ്ക് യു സർ ചെയർമാൻ. ഇതൊരു വലിയൊരു ഓണറായിട്ട് ഞാൻ കണക്കാക്കുന്നു. സോ താങ്ക് യു യു നോ ടു ഓൾ ഓഫ് യു ഫോർ ബീങ് ഹിയർ. മറ്റു കാര്യങ്ങൾ ചോദിച്ചോട്ടെ.